ഇന്ദുലേഖ എന്നുള്ള സീരിയലിലേക്ക് എന്നെ സൂര്യൻ തന്നെ ഡയറക്ട്ലി വിളിക്കുകയായിരുന്നു. സൂര്യം അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ടീം നിന്ന് ഡയറക്ട്ലി വിളിക്കുകയായിരുന്നു. എൻ്റെ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു റിയാലിറ്റി ഷോയിലെ പെർഫോമൻസ് കണ്ടിട്ട് എന്നെ ഡയറക്ട്ലി വിളിക്കുകയായിരുന്നു ഈ ക്യാരക്ടർ ചെയ്യാൻ. അതെ, സീരിയലിലെ ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ലീഡായിട്ടും ഫസ്റ്റ് ആണ്, സീരിയലിൽ നിന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കുറച്ച് എക്സൈറ്റഡ് ആണ്, ചെറിയ നെർവസും ആണ് എങ്ങനെ ഇത് ചെയ്തെടുക്കും എന്നുള്ളൊരു ഇതിൽ. പറ്റി അറിവുണ്ട്, പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി അത് റിവീൽ ചെയ്യുന്നില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഒരു വൺ ലൈനായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ദുലേഖ ഇസ് എ വെരി ബോൾഡ് ഗേൾ. പുള്ളിക്കാരത്തേക്ക് ലൈഫിൽ ഒരുപാട് എന്താ പറയുക, സങ്കടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്ത് പുള്ളിക്കാരത്തെ എല്ലാം തിരിച്ചു പിടിക്കുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷെ ഞാൻ അതിലേക്ക് ഡീപ്പറായിട്ട് കടക്കുന്നില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഡയറക്ടർ അടിച്ചു കൊടുക്കി വിടുന്നു. ഇത് കുറേ പേർ എന്നോട് ചോദിച്ച ചോദ്യമാണ്, ചന്ദുമേനോൻ്റെ ഇന്ദുലേഖയാണോ? പക്ഷേ അതായിട്ടൊരു ബന്ധമില്ല. എനിക്കറിയാം ആ ചന്ദുമേനോൻ്റെ ഇന്ദുലേഖ എന്താണെന്നറിയാം, പക്ഷേ അതും ഈ സീരിയലായിട്ടൊരു ബന്ധമില്ല. ഇത് ഒരു ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. പല കാര്യങ്ങൾ ഡിഫറെൻ്റാണ്. ഇപ്പോൾ കാസ്റ്റിംഗ് എന്ന് തുടങ്ങുകയാണെങ്കിൽ അതന്നെ കുറച്ച് നല്ല ഡിഫറെൻ്റ് ആണ്. ഇതിൽ നമുക്ക് സിനിമയിലുള്ള പല ആൾക്കാരുണ്ട് നമ്മുടെ ഈ സീരിയലിൽ ചെയ്യുന്നുണ്ട്. ഒരു ഫേമസ് ആക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ആയിട്ടുള്ള ഒരു സാറുണ്ട്. ഞാനിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനിപ്പോൾ പറയുന്നില്ല എന്തായാലും. അപ്പോൾ അങ്ങനെ ഒരു ഒരു വ്യക്തിയുണ്ട് ഈ സിനിമയിൽ. അയ്യോ, സിനിമയല്ല, സീരിയലിന്. പിന്നെ നമ്മുടെ ഇന്ദുലേഖനെ വ്യത്യസ്തമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ വർക്കാണ്. നമ്മുടെ ഡി ഒ പി രാജീവ് എന്ന് പറഞ്ഞ ചേട്ടനാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറായ ജിനു ചേട്ടൻ ഒരു സിനിമറ്റോഗ്രാഫർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹവും ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു സിനിമാറ്റിക് സ്റ്റൈലിലാണ് നമ്മുടെ ഇതിൻ്റെ യുനോ ക്യാമറ വർക്ക്സ് ഒക്കെ പോയിട്ടുള്ളത്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. പിന്നെ ഉണ്ട് വ്യത്യാസങ്ങൾ, നിങ്ങൾക്കത് സ്ക്രിപ്റ്റിലായാലും ഇതിൻ്റെ ഒരു മേക്കിംഗ് ആയാലും ഡയറക്ഷൻ ആയാലും എല്ലാത്തിലും ഒരു വ്യത്യാസം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇതിൽ രസകരമായിട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ തുടക്കത്തിൽ കുറച്ച് കരച്ചിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്, തുടക്കത്തിലേ ഉള്ളൂ കേട്ടോ. ബാക്കി ഫുൾ ടൈം കരയണ ഒരു ക്യാരക്ടറല്ല ഇന്ദുലേഖ. അപ്പോൾ ഒരു വിഷമഘട്ടം വരുമ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര സെൻറ്റിമെൻറ്റൽ ആവുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഈ കരച്ചിൽ ഷോട്ട്സ് ആയിരുന്നു ഒരു ദിവസം മൊത്തം. അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെ കരഞ്ഞ് 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 എനിക്ക് തലവേദനയൊക്കെ ആയി, കോൾഡൊക്കെ പിടിച്ച് ആകും, മൂഗമൊക്കെ ഇങ്ങനെ ചുവന്നിരിക്കുകയായിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് അല്ല, ഒരു വിയേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ അതെ, കോഴിക്കറിയുടെ കാര്യം എനിക്ക് ഉദ്ദേശിച്ചല്ലേ. അതെ, അത് പക്ഷെ അത് അത്ര സീരിയസ് കരച്ചിലല്ലോ, ഇത് ഇച്ചിരി സീരിയസ് കരച്ചിലാണ്. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞില്ലേ ഒരു ആർട്ടിസ്റ്റ് നമ്മുടെ കൂടെ, ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സജഷൻസ് ഒക്കെ പറഞ്ഞു തരും. ഞാൻ ഇപ്പോൾ ഒരു ഷോട്ട് പുള്ളി നമ്മുടെ മോണിറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ മോൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി ആഡ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിട്ടുണ്ടാവുമെന്ന് നമ്മൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കുറച്ച് സീൻസ് ഉള്ളെങ്കിലും അതിൽ ഭയങ്കര കോപ്പറേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റും ചെയ്യും, സപ്പോർട്ടും ചെയ്യും. അതെനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സിമിലാരിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ കുറച്ചില്ല. സിമിലാരിറ്റീസ് ഞാൻ ആദ്യം പറയാം. ഇന്ദുലേഖയും പുള്ളിക്കാരത്തിയുടെ ലൈഫിൽ കുറച്ച് ടഫ് ടൈംസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്, അതിന്നെല്ലാം ഓവർകം ചെയ്ത് വന്ന ഒരാളാണ്. മാളവികയും അങ്ങനെ കുറച്ച് റിയൽ ലൈഫിൽ കുറച്ച് ടഫ് ടൈംസ് ഒക്കെ ഉണ്ടായി, പക്ഷെ അതൊക്കെ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പിന്നെ ഇന്ദുലേഖ അത് അത്യാവശ്യം ബോൾഡാണ്. ഇന്ദുലേഖയുടെ അത്ര ബോൾഡല്ല മാളവിക, എന്നാലും അത്യാവശ്യമൊക്കെ ബോൾഡാണ്, വേണ്ട സമയത്തൊക്കെ ആ ബോൾഡ്നെസ് ഉണ്ട്. പിന്നെ വളരെ ഹാപ്പി ചാമിങ് ആയിട്ടുള്ള ഒരാളാണ് ഞാനും, അങ്ങനെയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി ഭയങ്കര വലിയ വലിയ റെസ്പോൺസിബിലിറ്റീസ് വളരെ ധൈര്യത്തോടൊക്കെ എടുത്തു പോകുന്നുണ്ട്. എനിക്കൊരു സപ്പോർട്ടില്ലെങ്കിൽ എനിക്കതൊന്നും പറ്റില്ല, എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഭയങ്കര വലിയ തീരുമാനം എടുക്കാനൊന്നും പറ്റില്ല. എപ്പോഴും അമ്മയിലൊട്ടി അമ്മകളാണ് ഞാൻ. അപ്പം അത് ചെറിയൊരു വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ.